മിസ്റ്റിക് ഫ്രെയിംസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സച്ചിൻ വിജയ് പ്രൊഡ്യൂസ് ചെയ്ത് രാഹുൽ രാമേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ജീം ബൂംബ. ജീം ബൂംബ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത തോന്നും, അതുപോലെ തന്നെയാണ് സിനിമയും. ഇതൊരു ഒരു ന്യൂ ഇയർ രാത്രി നടക്കുന്നൊരു സംഭവമാണ്. ഒരു ന്യൂ ഇയർ ഒരു ഡിസംബർ 31st വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി വെളുപ്പിനൊരു 3 മണിക്ക് തീരുന്ന ഒരു രസകരമായ ഒരു 3 ഇൻസിഡൻസ്, അതാണ് സിനിമയുടെ ഓവറോൾ തീം എന്ന് പറയുന്നത്. ഒരു 2 കൊലപാതകവും പ്ലസ് ഒരു മോഷണം, ഇത് ഈ 3 സംഭവങ്ങളും ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പാങ്കാലം 3 മണിക്ക് തീരുന്നു. അത് ഒരു 3 ചെറുപ്പക്കാരെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. 3 ചെറുപ്പക്കാർ, ഈ പറയുന്ന അസ്കരലി, ലിമു ശങ്കർ, അനീഷ് ഗോപാൽ, ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ആക്ടേഴ്സായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ അസ്കരലി, അനീഷ് ഗോപാൽ, ലിമു ശങ്കർ, ട്രിവാൻഡ്രം ബൈജു, ലൈക്ക് ബൈജു സന്തോഷ്, നേഹ സക്സേന, അഞ്ജു കുര്യൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ആക്ടേഴ്സായിട്ട് വരുന്നത് മെയിൻലി. ഉള്ളത് പിന്നെ കൂട്ടത്തിൽ കണ്ണൻ നായരുണ്ട്, സെക്സി ദുർഗ ഫേമായ കണ്ണൻ നായർ ഒരു ഇമ്പോർട്ടൻ്റ് റോള് ചെയ്യുന്നുണ്ട്. അസ്കരലി നായകനാവുന്ന ചിത്രത്തിൽ ബൈജു സന്തോഷ്, അനീഷ് ഗോപാൽ, അഞ്ജു കുര്യൻ, നേഹ സക്സേന, കണ്ണൻ നായർ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പടം കാമുകി എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. അത്യാവശ്യം സക്സസ് ആയ ഒരു മൂവിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു പടം, എൻ്റെ അതിൽ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജീം ബൂംബ എന്ന് പറയുന്ന പടത്തിലേക്ക് ഞാൻ വരുന്നത്. ടോട്ടൽ ഫൺ ആയിട്ടുള്ളൊരു പടമാണ്. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിലെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിലെ ക്യാരക്ടർ കുറച്ചുകൂടെ നല്ല എനർജിയുള്ളൊരു ക്യാരക്ടറാണ്. ഇത് രാഹുൽ രാമേന്ദ്രൻ എന്ന പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം കുറേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് കേട്ടപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ആണ്. ഇത് ഒരു തമിഴ് ജോണറിൽ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ്, കോമഡി ത്രില്ലറാണ്. അപ്പം ആ ഒരു ടോണും ആ ഒരു സബ്ജക്റ്റും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് അട്രാക്റ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ, അവൻ 2-3 സബ്ജക്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജീം ബൂംബ എന്ന് പറയുന്നത്. അനൂപ് ഡിഒപി ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ മ്യൂസിക് ജുബേർ മുഹമ്മദ്. ജീബുംബ ഹീറോ ആവുന്നത് അസ്ക്രലിയാണ്. പിന്നെ ബൈചേട്ടൻ, അഞ്ജു കുര്യൻ, അനീഷ് ഗോപാൽ തുടങ്ങിയ വലിയ താരനിരയുണ്ട്. ഇതൊരു ഹ്യൂമർ ബേസ്ഡ് സിനിമയാണ്. ഇതിൽ കഥ എഴുതിയിരിക്കുന്നത് ഞാനും ഡയറക്ടർ രാഹുൽ രാമേന്ദ്രൻ ചേർന്നാണ്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ 3 പേർ ചേർന്നാണ്, വിവേക് രാജ്, രാഹുൽ രാമേന്ദ്രൻ, പിന്നെ ഞാൻ. ഇതിൽ ഒരു രോഹിണി കാർത്തിക എന്നൊരു കഥാപാത്രം ഞാൻ അഭിനയിക്കുന്നുണ്ട്. ജീ പൂംബ പടത്തിൽ ആക്ടിങ് ചെയ്തു. ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഫോർ മീ, ഫോർ മൈ ക്യാരക്ടർ. എൻറ്റയർ മൂവി ഈസ് വെരി ലോട്ട് ഓഫ് ഇറ്റ്സ് ത്രില്ലർ, ഇറ്റ്സ് കോമഡി, ലോട്ട് ഓഫ് ഹ്യൂമർ ഇൻ ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 5 ദിവസം ഞാൻ വർക്ക് ചെയ്തു. ലൈക്ക് ടീം ഇസ് വെരി ഗുഡ്, ദ ഡയറക്ടർ ഇസ് ന്യൂ, രാഹുൽ ഇസ് ന്യൂ, ബട്ട് വെരി ക്രിയേറ്റീവ്, വെരി എനർജറ്റിക് ആൻഡ് വെരി പോസിറ്റീവ്. ഞാൻ
ഞാനിപ്പം ജിംബൂംബ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡയാന എന്നാണ്. ഇതിലൊരു സിനി ആർട്ടിസ്റ്റായിട്ടാണ് ഡയാനയുടെ ക്യാരക്ടർ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോഷ്. തീവണ്ടിക്ക് ശേഷം ഞാൻ ചെയ്യുന്നൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. നമ്മൾ അസ്കറിൻ്റെ കൂടെ തന്നെ ഈ മുഴുനീളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ്, ഭയങ്കര ഫണ്ണാണ്, പടം നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തായാലും നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നല്ലൊരു സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു.